എന്തൊരു ഉറക്കാണ് ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാനോ. അപ്പോൾ ഗൈസ് പൊളിയാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ ചവർക്കും ഒരു സ്വാദം. ഫ്രാങ്ക്ലി ഇന്നൊരു പുതിയ ദിവസമായിട്ട് ഇങ്ങനെ എണീറ്റ് വന്നേക്കാണ് ഗൈസ്. ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, കൊറോണ മറ്റേ സ്ലെൻഡർമാൻ, ആകെ എന്താ പറയുക, ആകെ കലപിര പ്രശ്നങ്ങളായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ 50K അടിച്ചിട്ടുണ്ടായി, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഉപ്പ 50K അടിക്കാൻ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ആദ്യം തൊട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചുവപ്പ് കൂട്ടണ ആകെ എണീറ്റ് കൊട്ടയുണ്ട് ഗൈസ്. ചുവപ്പ് കൂട്ടാ നമ്മൾ 50K അടിച്ചു അറിഞ്ഞാ ചങ്ങായി കുറയ്ക്കുന്നുണ്ട് കേട്ടാ, സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടി എന്തോ ഉണ്ടല്ലോ. വെയിറ്റ് ചെയ്യുക ഗൈസ്, ആരോ കഥകിന്ന് തട്ടുണ്ട്. അപ്പം എല്ലാവരും ഗൈസ് വീഡിയോയുടെ കാണാറല്ലേ, അവർ ലൈക്ക് അടിക്കുക, മാസേജ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊരു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആരാണ് നിങ്ങൾ? അത് ഇത് ഇത് തീർന്നില്ലേ, ഇത് കൊറോണ തീർന്നില്ലേ, ഇത് എന്താണ് ഇത്? മാസ്ക് ഒക്കെ വെച്ചാണ്, ഇനിയും കൊറോണ തന്നെ ഫൈറ്റ് ചെയ്യാനാണോ നിങ്ങൾ വന്നേക്കണേ? അല്ലടാ, സ്ലെൻഡർമാനെ ഫൈറ്റ് ചെയ്യാ. സ്ലെൻഡർമാനാ? ഓക്കെ, എന്ത് സ്ലെൻഡർമാൻ എന്ത് ചെയ്യാനാ? എടാ, നമുക്ക് സ്ലെൻഡർമാനെ കൊല്ലണ്ടേ? ഓ ഗൈസ്, യെസ്, നമുക്ക് സ്ലെൻഡർമാനെ കൊല്ലണം. ആ കാര്യം ഞാൻ മറന്നു, ഞാൻ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു ഗൈസ്, പാർട്ട് 3 വേണം സ്ലെൻഡർമാനെ കൊല്ലണം എന്നുണ്ട്. അപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. എന്തായാലും നമ്മുടെ മൈക്കിളണ്ണനാണ് ഈ പുതിയ വണ്ടി എടുത്തിട്ടുണ്ടെന്നാണ് പറയണത്, എൻഡവറാണെന്നാണ് പറയണത്. എന്തായാലും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി എൻഡവർ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എൻഡവറിനെയും കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. അച്ഛാൻ അടിപൊളി വണ്ടിയൊക്കെ ഉണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഡ്രൈവർ സുഖുവിനെ അറിയാമല്ലോ, അറിയാത്തവരുണ്ടാവില്ലല്ലോ, അറിയാത്തവരുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും എൻഡവർ ഓടിക്കുക വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരം കണ്ടാണ് പോകണ്ടേ? പിന്നെ പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ നന്മനുഷ്യനും, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഓക്കെ, വഴിയിലാണോടോ വണ്ടി നിർത്തുകയാണ്? അവല വണ്ടിയല്ല, പട്ടി പട്ടി. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു ഓഫ് റോഡ് ആയിട്ട് പോകാം, പിന്നെ നമുക്ക് നേരെ മരക്കമ്പനിയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ മരക്കമ്പനിയുടെ അവിടെ എത്തിയിട്ടുണ്ട്, നൈറ്റ് ആയിട്ടുണ്ട്. അതെ, നമ്മൾ കുറച്ച് കറങ്ങി അടിച്ചിട്ടാണ് ഗൈസ് വന്നത്. അതെ, കാരണം നമുക്ക് സ്ലെൻഡർമാനെ പിടിക്കണം ഗൈസ്, പിടിക്കുക മാത്രമല്ല കൊല്ലണം. ഓക്കെ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല നമുക്ക് കൊല്ലാണ്ട് വിടാൻ പറ്റുമോ ഗൈസ്. പിന്നെ അല്ലാണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്നാണ്, അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് ഫുൾ പവറാണ്, പേടിയൊന്നുമില്ല. നമ്മൾ സ്ലെൻഡർമാനെ നേരിട്ട് ഇത് കൊല്ലാൻ പോവാണ് ഗൈസ്. ഒരു അട്ടിമറി കാര്യങ്ങളൊന്നുമില്ല, നേരെ ഡയറക്റ്റ് വണ്ടി എടുത്ത് പോവാണ്. ഇനി സ്ലെൻഡർമാനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഓക്കെ, അതെ, ഓക്കെ, എല്ലാം സെറ്റാന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട്. എന്തായാലും സീന് കാര്യങ്ങളൊന്നും ഇല്ല വിചാരിക്കണം. എന്തായാലും നമുക്ക് നേരെ ഇറങ്ങാം. നിങ്ങൾ ഇറങ്ങും, വെപ്പണൊക്കെ സെറ്റ് ചെയ്യോ ഗൈസ്. ഓക്കെ, അപ്പോൾ കമ്പനി ഇപ്പോഴും ഓണായി കിടക്കുന്നുണ്ട്. സ്ലെൻഡർമാൻ ഉണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല, ചെറിയ ടെൻഷൻ ഉണ്ട്. എന്തായാലും ഇവിടെ ആരും കാണാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കറണ്ട് ഉള്ള ടൈമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പറയണല്ലോ, എന്ന് നമ്മൾ വരുമ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കറണ്ട് ഇല്ലാത്ത ടൈമായിരുന്നു, അത് കുറച്ച് സീനാക്കിയിണ്ടായി. പക്ഷെ ഇപ്പോൾ കറണ്ട് ഉള്ള ടൈമാണ്, അതെ, അതുകൊണ്ട് സീനൊന്നും ഇല്ല. അതെ, അച്ഛാൻ നിങ്ങൾ ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കും. ഓക്കെ, അവർ ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വണ്ടി ഒന്ന് ഓഫ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തോ സൗണ്ട് കേട്ടില്ലോടോ മൈക്കിളെ. അയ്യോ, കറണ്ട് പോയാ, പേടില്ലാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പോലെ ധൈര്യമില്ലേ ഗൈസ്. മൈക്കിളെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ? സെറ്റ് ഗൈസ്, നമ്മുടെ മൈക്കിളിനും ട്രവറിനെ കൂട്ടിക്കത്ത ധൈര്യമാണ്. കാരണം നമ്മൾ ഇനി വെറുതെ വിട്ടുകളയില്ലേ സ്ലെൻഡർമാനെ പേടിച്ച് കണ്ട ഒരു കാര്യം നമുക്ക് ഇനി ഇല്ല അതിലെ. അതെ, ഇനി നമ്മൾ ഡയറക്റ്റ് പോവാ കൊല്ല എന്നുള്ളതാണ്. പിള്ളേരെ വാ കൊല്ല, ഇനി ഒരു പേടി മേടിക്കണ്ട, വാ 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 ഗൈസ്. ഇനി അധികം ടൈമുകളായാലൊന്നുമില്ല,
നമുക്ക് നേരെ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ പോവാം. ഓക്കെ, ഇവിടെ ഒരു വണ്ടി കിടക്കണ്ടല്ലോ. ഇതാരുടെ വണ്ടിയാടാ? അറിയില്ല. ഓക്കെ, കമ്പനിയിൽ വന്ന ആൾക്കാരുടെ വണ്ടിയാവോ? അറിയില്ല ചേച്ചി, വണ്ടി ആരാന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കമ്പനിയുടെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ എടാ, അപ്പോൾ കമ്പനിയുടെ ഉള്ളിൽ കയറല്ലേ. വാട, പിന്നെ എന്ത് നോക്കിയേക്കണതിനാ, നമുക്ക് കയറാം. ഓക്കെ ചേച്ചി, അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. ഇപ്പം നമുക്ക് മറ്റേ പേടി കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റ് ഇനി കയറാൻ പോവാണ്. ഒരക്ഷയില്ല, ആരൊക്കെ എന്തൊക്കെ വന്നാലും ഇനി ഒരു സീനും ഇല്ല. ചേച്ചി ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ്. ഇങ്ങോട്ട് വാടേ, പേടിയില്ലെന്ന് പറഞ്ഞോണ്ട് നീ അങ്ങോട്ട് പോവല്ലേ. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് അല്ലേ ചേച്ചി. അതെ, നിങ്ങൾക്കും പേടിയില്ലേ, എനിക്കറിയാം പേടിയുണ്ടെന്നറിയാം. ഡേയ് വാടേ, എന്തോന്നടേ തേപ്പടേ, എന്തൊരു തേപ്പടേ. ഞാൻ ഉള്ളിൽ കയറാൻ പോവാണ്, എൻ്റെ ഒപ്പം ഒന്ന് വാ. പേടിയൊന്നുമില്ല ചേച്ചി, ഇവര് കൂടെ ഉണ്ടായാലും. ഓക്കെ, നമുക്കിനി നോക്കണം, നമുക്ക് ഉള്ളിൽ കയറാം. ഇവിടെ ആരുമില്ല ചേച്ചി, ഇവിടെ ആണ് നമ്മൾ നേരത്തെ ആദ്യം വന്നപ്പോൾ സ്ലെൻഡർമാനെ കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ നോക്കണം. ഇനിയാ ഇനി പിന്നെ അവിടെ തന്നെ ഇരിക്കുമോന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അവിടെ ആരും ഉണ്ടോ വീസ്? അവിടെ ആരുണ്ടല്ലോ, കണ്ണുപിടിക്കണല്ലോ. അവിടെ ആരും, അവിടെ ആരും ഇല്ലേ വീസ്? ആരവിടെ നിൽക്കണില്ലേ? ഡേ മേക്കിലെ ഡ്രൈവർ ആലോ. ആരോ ആരോ അവിടെ ഉണ്ട് വീസ്. ഡേ വേഗം വാടേ, വേഗം വാ. അവിടെ ആരും നിൽക്കുന്നുണ്ട്, അവിടെ ആരും നിൽക്കുന്നുണ്ട്. ഛേ, എവിടെ? അവിടെ 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 അവിടെ. ഇവിടെ മാറിക്ക്, ഇങ്ങോട്ട് പോരെ. ശരി മോനെ, അവിടെ ആരും നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്. അതാരാ നമുക്ക് അറിയില്ല. ഓക്കെ, കാര്യമായിട്ട് പറയണേ, അവിടെ ആരോ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും ശ്രദ്ധിക്കാണ്ട്. ആരാ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എടേ ഇങ്ങോട്ട് കേറിക്ക്, അവിടെ ആരും ഉണ്ടെന്ന് പറയുമ്പോ ചേച്ചി, അവിടെ ആരും ഉണ്ട്. ഞാൻ സത്യമായിട്ട് പറയണേ, ഞാൻ കണ്ടതൊരാളെ. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചേച്ചി, എനിക്ക് അറിയില്ല. ആരെ വരുന്നുണ്ടെന്ന്? എന്റെ മോനോട്. ഓ പെട്ട്, അവര് പെട്ട്, അവര് പെട്ട്. എന്റെ മോനെ ചളിക്കുണ്ടിൽ മുങ്ങിപ്പോയി തല. ഓർഡർ 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 ഓർഡർ. ആക സീനാണ്, ആരും ഉണ്ട് ഗൈസ്. ഇവരെ പിന്നെയും പിടിക്കാനുള്ളതാ, ഉറപ്പാ പിന്നെയും പിടിക്കാനുള്ളതാ. ദൈവമിക സ്ലെൻഡർമാൻ അല്ല, പക്ഷെ വേറെ ആരും ഉണ്ട്, 100% ഉറപ്പാണ് ഗൈസ്. അവിടെ ആരുണ്ട്? ഓടോടോടോ, ഇയാളെന്തിനാണ് എന്റെ പിന്നാലെ വരണ ഗീസ്? പിള്ളേരെ വേഗം ഓടിക്കും, പിള്ളേരെ വേഗം ഓടും. എന്റെ മോനെ, എടാ വാ ഡ്രൈവറെ, വാ വാ വാ. അവിടെ ആരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ. അല്ല സ്ലെൻഡർമാൻ അല്ല, വേറെ ആരോ ആണ്. ഈ സ്ലെൻഡർമാൻ അല്ലാട്ടത്, വേറെ ആരോ. ഡ്രൈവർ എവിടെ? ഡ്രൈവർ എവിടെ? ആ ഡ്രൈവർ വിട്ട്, ഡ്രൈവറിനെ പിടിച്ച്, ഡ്രൈവറിനെ പിടിച്ച്. ഇതാരാണ്? ഹലോ, എന്താ ചേട്ടാ, എന്താ നിങ്ങൾക്ക് എന്താ പറ്റി? ഞാൻ പറയാം, ഞാൻ പറയാം. ചേട്ടാ വേഗം ഒന്ന് പറ, എന്താ കാര്യം? എന്താ പറ? എന്നെ സിലിണ്ടർമാൻ പിടിച്ചു കൊണ്ടുപോയതാ. സിലിണ്ടർമാനാ? അതെ, ഇവിടെ ഇവിടെ സിലിണ്ടർമാൻ ഉണ്ട്. എന്റെ പൊന്ന്, ഇയാൾക്ക് എന്തോ പറ്റിയുണ്ട്. ചേട്ടാ നിങ്ങളുടെ മുഖം ആകെ ഇല്ലാണ്ടായിണ്ടല്ലോ, നിങ്ങൾ എന്താ ചെയ്തേ? എനിക്കറിയില്ല, എന്നെ സിലിണ്ടർമാൻ പിടിച്ചു കൊണ്ടുപോയി. എന്റെ മോനെ, മൈക്കിളെ മാറിക്ക്, ഈ സ്ലെൻഡർമാൻ പിടിച്ചോണ്ടിരുന്നാണ് പറയണേ. നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടെ? അവര് എങ്ങടോ ഏതൊരു മലയുടെ മുകളിലേക്ക് പോവാന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് അറിയില്ല ശരിക്കും. ഏത് മല? ഓക്കെ, മറ്റേ റോഡിന്റെ അവിടുത്തെ മല. ഓക്കെ, അവിടേക്ക് പോവാന്ന് പറഞ്ഞു. ആ എന്നിട്ട്? എനിക്ക് അറിയില്ല, ഞാൻ അവിടുന്ന് അവരെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. എന്റെ ചേട്ടാ, നിങ്ങൾ ജയിലി ചാടിയതാണോ? അതെ, ഞാൻ ജയിലി ചാടി ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്ന. എന്റെ മോനെ ഗൈസ്, ആള് പറഞ്ഞത് ആളെ പിടിച്ചുകൊണ്ടുപോയതാന്നാണ് ഗൈസ്. സിലിണ്ടർമാൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ആളെ രക്ഷപ്പെട്ടാന്ന് പറയണത് ഗൈസ്. ആള് ജയിലി ചാടി ഇവിടെ വന്ന് ഒളിച്ചിരുന്ന അത്ര മരക്കമ്പിനിയുടെ ഉള്ളില്, അങ്ങനെ സിലിണ്ടർമാനെ പിടിയില്ല അയാള്, അതാണ് ആള് പറഞ്ഞത്. അപ്പോ എന്തോ ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേറ്, വേഗം കേറി പോവാ, പോവാ, നമുക്ക് ഇവിടുന്ന് പോവാ. അതെ അതെ, വേഗം വിടണം ഗൈസ്. ആള് പറഞ്ഞതനുസരിച്ച് ആ മല എവിടെയാന്ന് എനിക്കറിയാം, നമ്മുടെ ട്രവർ മച്ചാനും അറിയാം. നമ്മളുടെ ട്രവർ മച്ചാനെയും
ട്രവർ മച്ചാൻ അവർ പിടിച്ചുകൊണ്ട് വരും മലയുണ്ട്. ആ മലയാണത്. യെസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ പോകണം. ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, നേരെ അങ്ങോട്ട് പോവാൻ. ഇന്ന് നമുക്ക് ഫുൾ പവർ ആണ്, പേടിയൊന്നുമില്ല. ഓക്കേസ്, അങ്ങനെ നമ്മൾ ആ മലയുടെ അവിടെ എത്തിയിട്ടുണ്ട്. മലയുടെ താഴ്വാരത്തെ എത്തിയിട്ടുണ്ട്. എന്താണ്ടാവുക കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്തുവേണം സംഭവിക്കാം. നമ്മുടെ ട്രവർ മച്ചാനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ ഒരു മലയുടെ അടിയിലാണ് നമ്മൾ വന്നേക്കണം. ഓക്കെ, ഇപ്പൊ ടൈം എത്രയായി എന്റെ മോനെ? ഗൈസ്, 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ട്രവർ മച്ചാനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ലടാ, നമ്മൾ വീട്ടിൽ വെച്ച് കൊല്ലാനാണോ എന്നാണ്. ഓ ഗൈസ്, അവർക്ക് വേറെ വിഷയം പേടികളൊന്നുമില്ല. നമുക്ക് പക്ഷെ ചെറിയ പേടിയുണ്ട്. കാരണം ഇവന്മാർ പിന്നാലെ നിൽക്കില്ലേ ഇപ്പം, അതാണ് എൻ്റെ ഒരു പേടി. എൻ്റെ ഗൈസ്, ഈ ഒരു മല എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ട്രവർ മച്ചാനെ പിടിച്ചോടുന്ന മലയാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി നമുക്ക് ഈ മലയുടെ മുകളിൽ കൊണ്ടിടാം. ഓക്കെ, അതെ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ ലോസ് ഏഞ്ചൽസ് കാണാനും ഉണ്ട്. ഹലോ, നിങ്ങൾ റെഡി അല്ലേ? ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുക, കുറച്ച് ഡേഞ്ചറാവും നിങ്ങൾ. അല്ല, കുറച്ച് ഇതാവും, ഗണ്ണൊക്കെ എടുത്ത് വാ. നമ്മൾ ഇന്ന് കൊല്ലാനെ പോണം ഗൈസ്. സ്ലെൻഡർമാനെ ഒന്ന് തീർക്കും ഗൈസ്, എവിടെയാണെങ്കിലും. ഓക്കെ, അതെ. എൻ്റെ പൊന്നെ ഗൈസ്, ഇതാ ഒരു മലയുടെ ഒരു മറ്റേ സൈഡാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അന്ന് നമ്മൾ സ്ലെൻഡർമാൻ ട്രവർ മച്ചാനെ കൊണ്ടുപോയത്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ വന്നേക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ മൊത്തം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ലെൻഡർമാനെ കാണാനില്ലേ ഗൈസ്? ഓക്കെ, പക്ഷേ കുറേ നേരമായി നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കണു. മലയുടെ ആ സൈഡ് ഈ സൈഡൊക്കെ തിരയാണ് ഗൈസ്. അറിയില്ലേ, അയ്യോ ട്രവർ മച്ച, ട്രവർ മച്ച, ഹലോ, ചിന്താണിങ്ങി എന്ത്? എന്റെ മോനെ, മൈക്കിൾ അങ്ങോട്ട് പോയിന്ന് അറിയില്ല, അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, കാണാനില്ല. ശേടാ ഗൈസ്, എയാൾ എന്താണ്, എവിടെ ഉണ്ടായിരുന്നു? എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ല. ശേടോ, ഞാൻ പറഞ്ഞതാണ് കുറച്ച് സൂക്ഷിച്ചു കണ്ട് നിക്കാൻ. ഓ എന്റെ മോനെ ഗൈസ്, മൈക്കിളിനെ കാണാനില്ലാന്നാണ് ഗൈസ് പറയണേ. എന്ത് ചെയ്യാനോ ഇയാളെ കൊണ്ട്? ഹലോ മൈക്കിളാണ്, ഹലോ ഗൈസ്. ആകെ സീനായിട്ട് മൈക്കിളിനെ കാണാല്ല ഗൈസ്. നമ്മുടെ കൂടെ ഇവിടെ മൊത്തം തിരയണ്ടായിരുന്ന ആള്. എന്റെ മോനെ, ട്രവർ മച്ചാ, നിങ്ങളെ ലാസ്റ്റ് അവിടെ വെച്ചാ കണ്ടേ? എന്റെ ഒപ്പം ഉണ്ടായിരുന്നാണ് അവൻ, പക്ഷെ അവൻ കുറച്ച് ബാക്കിലായിട്ട് ഞാൻ കണ്ടില്ല, ഇപ്പൊ അവനെ കാണാനില്ല. എന്റെ ട്രവർ മച്ചാ, നിങ്ങൾ ആ സൈഡ് തിരയോ. ഓക്കെ, ഞാൻ ഈ സൈഡ് ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നടി ഗൈസ്, മൈക്കിളിനെ കാണാല്ലേ ഗൈസ്? എന്ത് ചെയ്യാനാ ഗൈസ്? ഇനി സ്ലെൻഡർമാനെ കണ്ണും പിടിച്ചോണ്ടോ? ട്രവർ മച്ചാ, സ്ലെൻഡർമാനെ കണ്ണും പിടിച്ചോണ്ടേ നമ്മളിനി വിടില്ല ഉറപ്പാ. എന്റെ പൊന്നെ ഗൈസ്, പെട്ടെന്ന് തോന്നട്ടാ ഗൈസ്, ഞങ്ങൾ ഈ ഒരു താഴ്വാരം മൊത്തം തപ്പി പറയല്ലേ. എന്താണ് ഗൈസ്, മൈക്കിളിനെ കാണാല്ല. ട്രവർ മച്ചാ, എന്റെ പിന്നാലെ ഒന്ന് വാ. ഒരു സംഭവം ഞാൻ കണ്ടുട്ടാ. അതെന്താണത്? ട്രമച്ച, അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു ഗുഹ നോക്കുവോ? ഗുഹ പോലത്തെ എന്തോ ഒരു സ്ഥലം നോക്ക്. നീ എന്തിനെ പറ്റിയാണ് പറയുന്നേ? എന്റെ മച്ചാനെ ഒന്ന് നോക്ക്, ഞാൻ എങ്ങടെ എയിം ചെയ്യണ വെച്ചാ അങ്ങോട്ട് നോക്ക്. നിങ്ങൾ കളിക്കണ പോലെ നടക്കല്ലേ. എവിടെ എന്റെ ട്രവർ മച്ച? ഇയാള് ഇയാളെയും കാണണ്ടായി. ഹലോ ഹലോ ട്രവർ, ഹലോ എന്റെ പൊൻ, എടുത്താനെവിടെയാണ്? താൻ ഇങ്ങോട്ട് വാ, ഒളിച്ച് കളിക്കല്ലേ. ഗൈസ്, ഇയാള് കളിത്തമാശയാണ് ഗൈസ്. എവിടെ കൊല്ലണു? നിങ്ങൾ എന്തി പറയണേ? നമ്മൾ മൈക്കിളെ കാണല്ലേ, അയാളെ കണ്ടുപിടിക്കണം. ഇയാള് കളിത്തമാശയാണ് ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഒരു ഗുഹ ഉണ്ടാ. ദേ അവിടേക്ക് നോക്ക്, ഒരു ഗുഹ ഉണ്ടാ. നിങ്ങള് ആ ഒരു ഗുഹയിൽ എന്താ നോക്ക? വാ വാ വാ. അതാണ് ഗൈസ്, ഈ ഒരു ഗുഹ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്ക് അങ്ങനെ തോന്നെ. മച്ചാൻ, ഈ ഗുഹയുടെ ഉള്ളിൽ എന്താ നോക്കിട്ട് വന്നാലോ? എന്തോന്നടേ ഇത്? എന്റെ മോനെ ഗൈസ്, ട്രവർ മച്ചാന് വിവരില്ലടാ. അയാൾ അവിടെ നിക്ക, ഒന്നിങ്ങോട്ട് വാടേ വേഗം. ട്രവർ മച്ചാൻ ഭയങ്കര പോറ് തമാശ അടിച്ചോണ്ട്, വേഗം വാടേ. ട്രവർ മച്ചാന് വിവരില്ലടാ. ട്രവർ മച്ചാൻ ഭയങ്കര പോറ് തമാശ അടിച്ചോണ്ട്. എന്റെ ഉള്ളിൽ എന്താ നോക്കാ ഗൈസ്? ഇതെന്താണ് ഗൈസ്? നിങ്ങൾ ഇതിനു മുന്നേ ഗുഹ കണ്ടോ ഗൈസ്? എന്റെ ഉള്ളിൽ എന്താ? എന്റെ മോനെ, കിട്ടി കിട്ടി. ഉള്ളിലേക്ക് നോക്കുത്, അവിടെ നമ്മുടെ ഇത് എന്താ പേര്? സ്ലെൻഡർമാൻ.
എടേ താൻ പേടിച്ചു പറഞ്ഞ പോലെ നിക്കല്ല, വെടി വെച്ചാലോ, കേറി വെടി വെച്ചാലോ. ഇയാളിത് ഒന്ന് കേറി വെടി വെക്ക, അയാളെ വെടി വെക്ക, ഒന്നും മിണ്ടല്ലേ, അവിടെ ആര് തീയിട്ട് കത്തിച്ചിട്ടുണ്ട്. അമ്മച്ചാരെ ഞാൻ കേറി വെടി വെക്കാൻ പോവാ. എടാ ഓക്കെ, മിസൈലൂടെ ഒന്ന് നോക്കണ്ട, ഞാൻ വിട്ടുണ്ട്. സിലിണ്ടർമാൻ എന്ന് തീരും ഗൈസ്, സിലിണ്ടർമാൻ എന്ന് തീരും. മച്ചാനെ നൈസായിട്ട് ഓടിക്കോ, നൈസായിട്ട് അങ്ങോട്ട് ഓടിക്കോ ഓടിക്കോ മച്ചാനെ. വേഗം വിട്ടോ സിലിണ്ടർമാൻ പിന്നാലെ ഉണ്ടെന്ന് തോന്നണം. വേഗം വിട്ടോ മച്ചാനെ. ഇയാൾ എന്തിനാണ് എന്റെ പിന്നാലെ വരണേ? ഓക്കെ ഓക്കെ, നിങ്ങളുടെ കയ്യിൽ മിസൈൽ ഇല്ലല്ലോ, സോറി. ഞാൻ വെടിവെക്കുകയാണ്, വെടിവെച്ചിട്ടുണ്ട് മച്ചാനെ. ഒന്ന് സൈഡിലേക്ക് മാറിയിരുന്നോട്ടാ, ഇല്ലേ നിങ്ങളുടെ പണി തീരും. ഞാൻ വെടിവെച്ചിട്ടുണ്ടാ, ഞാൻ വെടിവെക്കുന്നുണ്ട്. തീർന്നോ സിലിണ്ടർമാൻ തീർന്ന്. എൻ്റെ മോനെ ഗൈസ്, സിലിണ്ടർമാനായിരുന്നു നമ്മൾ കൊന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ ട്രോമച്ചാനെ, നമ്മൾ സിലിണ്ടർമാനെ കൊന്നു. മൈക്കിളിനെ നമുക്ക് തരാം. വാ വാ, അവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? മൈക്കിളിനെ തരാം. അതിന് മുന്നേ നമുക്ക് ആ ഗുഹയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബാക്കി രണ്ട് സിലിണ്ടർമാൻ്റെ ബോസ് ഉണ്ടായിരുന്നു, അവരെ വെടിവെച്ച് കൊല്ലാവുന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അവർ തീട്ട് ചത്തി കിടക്കുന്നുണ്ട്. ഓക്കെ, അവർ തീ പിടിച്ചു. ഹലോ, മൈക്കിളാണോ? സിലിണ്ടർമാൻ തീ പിടിച്ചു. മൈക്കിളാണ്, മൈക്കിളാണ്. എന്തോ പറ്റി ഡ്രോമച്ച, ഇയാളെന്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മൈക്കിളാണ്. ഹലോ ഹേസ്, മൈക്കിളാണ്. എന്തോ പറ്റി കഴിച്ചു. എനിക്ക് തോന്നണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഇത് വിട്ടപ്പോൾ മൈക്കിളാണാണ് കൊണ്ടുണ്ടാവുക. ഓക്കെ, മിസൈലൂടെ ഒന്ന് നോക്കണ്ട, ഞാൻ വിട്ടുണ്ട്. സിലിണ്ടർമാൻ എന്ന് തീരും ഗൈസ്, സിലിണ്ടർമാൻ എന്ന് തീരും. ഓ ഗൈസ്, ആകെ പേടിയാണ്. നമുക്ക് മൈക്കിളാണ് അങ്ങനെ പൊക്കണ്ടേ? പൊക്കം വെച്ചാൽ പൊക്കി, നമുക്ക് എങ്ങനെയും കിറ്റ് എടുത്ത് കൊടുത്തിട്ട് സെറ്റാക്കാം എങ്ങനെയും. എൻ്റെ ഗൈസ്, അങ്ങനെ നമ്മൾ മൈക്കിളാണ് തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കിറ്റൊക്കെ വെച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിൻ്റെ ഗൈസ്. മൈക്കിളാണ്, നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ. ഓക്കെ, മൈക്കിളാണ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ സിലിണ്ടർമാൻ. മൈക്കിളാണ്, നമ്മൾ സിലിണ്ടർമാനെ കൊന്നു, അറിഞ്ഞില്ലേ? പിന്നല്ല, മൈക്കിളാണ് കേറി, നിങ്ങൾ കേറി. ഇനി നിങ്ങൾ ഒരു പേടി പഠിക്കണ്ട മൈക്കിളാണ്. നിങ്ങക്ക് പക്ഷെ എങ്ങനെയാണ് ഇതുണ്ടായേ? സോറി മൈക്കിളാണ്. അങ്ങനെ നമ്മൾ സിലിണ്ടർമാൻ കൊന്നുകയാണ്. അതെ, അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുപോലത്തെ കിട്ടി കാച്ചി കിട്ടി ലൂസി അടിപൊളി വീഡിയോസ് ഒക്കെ കൊണ്ടുവരും. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ഒരു താഴെ ലിങ്ക് ഉണ്ട്, കയറി ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും എല്ലാവർക്കും ബൈ.